നിലയ്ക്കലിലുണ്ടായ സംഘർഷം പമ്പയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ സന്നിധാനത്തേക്ക് പോയതിനു ശേഷം അക്രമകാരികൾ പമ്പയിൽ തമ്പടിച്ചു. അവർക്ക് നേരെയാണിപ്പോൾ പോലീസ് ലാത്തിച്ചാർജ് നടത്തുന്നത്. പോലീസിന് നേരെ വ്യാപകമായ തോതിൽ കല്ലേർ നടത്തി. അതിന് തിരിച്ചടിയായി പോലീസ് വലിയ തോതിൽ ലാത്തിച്ചാർജ് നടത്തുന്നുണ്ട്. നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കൂട്ടത്തിൽ കല്ലേറിൽ ഒരു പ്രതിഷേധക്കാരിയായ ഒരു സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പോലീസ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ലാത്തിച്ചാർജാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെ പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. കാരണം ഈ സംഘർഷം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ യഥാർത്ഥ അയ്യപ്പന്മാരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിന്നിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. കാരണം കറുപ്പണിഞ്ഞ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ 5 മണിക്ക് നട തുറക്കും. അതിന് മുന്നോടിയായി അവർ സമാധാനപരമായി സന്നിധാനത്തേക്ക് പോയി. ബാക്കി പ്രതിഷേധക്കാരാണ് പമ്പയിലും നിലയ്ക്കലുമായി ശേഷിച്ചത്. ഇവർ പോലീസിന് നേരെ വലിയ തോതിൽ കല്ലേർ നടത്തി നിലയ്ക്കലിൽ. അതിനുശേഷം നിലയ്ക്കലിലെ പ്രക്ഷോഭകാരികളെ ലാത്തിച്ചാർജ് ചെയ്ത് മാറ്റിയതിന് ശേഷം പോലീസിന് നേരെ അവർ പമ്പയിൽ ആക്രമണമുണ്ടായി. ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പോലീസ് അവരെ ലാത്തിച്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാർക്കും കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രക്ഷോഭകാരിയായ ഒരു സ്ത്രീക്കും കല്ലേറിൽ പരിക്കേറ്റു.